യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ലതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല അച്ഛാ, അത്രയ്ക്ക് പാവിയാ ഞാൻ. മുളതി അങ്ങനൊന്നും പറയില്ലേ. ജീവിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത പാവി. ഇങ്ങനൊന്നും പറയില്ലേ ചിരുമോളെ. ഡോക്ടർ, എന്താ വിനീൻ ഇങ്ങനെ? ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതേ ഇല്ല. കണ്ടീഷൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നിങ്ങളോടൊപ്പമുള്ള ചെറുപ്പക്കാരോട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതാ. നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് കരുതി അവര് പറയാതിരുന്നതാ. ഇങ്ങനെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് കരുതിയാ മതി. പേഷ്യന്റിനെ ഇവിടെ എത്തിക്കുമ്പോ അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു. ഇതുപോലെ ഷോക്കേറ്റ ആൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് വളരെ റെയറാ. ഡോക്ടർ, ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം? നല്ല ട്രീറ്റ്മെന്റും നല്ല പരിചരണവും ഒക്കെ കൊടുത്താൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പേഷ്യന്റിന്റെ മനോധൈര്യം ഒരു പ്രധാന ഘടകമാണ്. വിനയൻ തളർന്നു പോകാനോ നോക്കണം. തന്റെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് ഒരു തോന്നലായക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കുറച്ച് ടൈം എടുത്താലും പുള്ളി സാധാരണ നിലയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ, വിനയന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? ഇനി നീ കരയല്ലേ? വിനയനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നീ വാ, നീ വാ മോളെ, നമുക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. വല്ല വാ, വാ മോളെ. മോളെ, മോളെ വാ, വാ. മോനെ, വിനയ, ഡാ വിനയ, മോനെ, ഡാ ഒന്നുമില്ല മോനെ, ഡാ വിനയ. പക്ഷേ വിനയ, മോനെ കരയരുത്, കരയരുത് വിനയ. നിന്റെ മനസ്സ് തളർന്നു പോരുത്, ഇതെല്ലാം ശരിയാവും. ഞങ്ങളിപ്പോ ഡോക്ടറോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഉടനെ തന്നെ ഇതെല്ലാം ഭേദാവും തന്നെ. പക്ഷേ മനസ്സിന് കരുത്തുണ്ടാവണം. തോറ്റുപോകുന്നുള്ള പേടി ഒരിക്കലും പാടില്ല. ജയിച്ചേ അടങ്ങും എന്നുള്ള വാശി മനസ്സിലുണ്ടാവണം മോനെ, അല്ലേ ബാല? അതെ, അതെ വിനയ. എന്തായാലും ദൈവം നിന്റെ ജീവൻ തിരിച്ചു തന്നില്ലേ, അതൊരു ഭാഗ്യമാണെന്നാ ഡോക്ടർ പറഞ്ഞു. എടാ, ഇനി നീ പേടിക്കണ്ടടാ. ദേ, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരിക്ക. എന്റെ കൈയും കാലം തളർന്നതിലല്ല എനിക്കിപ്പോ പേടി. ഞാനെങ്ങനെയും ജീവിക്കും. പക്ഷെ ചീരു, അവളെ ഓർത്തിട്ടാ എന്റെ ടെൻഷൻ. എന്ത് ചെയ്യാനാ മോനെ? ഓരോരോ വിധിയല്ലേ, അത് അനുഭവിക്കല്ലാതെ എന്താ ചെയ്യാ? ചീരുവിന്റെ മക്കളുടെ കാര്യം ഓർത്ത് നീ നിന്റെ മനസ്സിനെ തളർത്തരുത്. കുഞ്ഞുങ്ങൾ ഇപ്പൊ അമ്പിളിയുടെ അടുത്താ. ഞങ്ങളെല്ലാം ഇനി നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ പോലും ഇവള് വില വെക്കാറില്ല. ഒരനുസരണയും മതിപ്പും എന്റെ ഭാര്യ എന്നോട് കാണിക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ആയ സ്ഥിതിക്ക് ഇനി അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിനെ അറിയും. എന്റെ ഭാര്യ കാരണം ഞാൻ നാണം കെട്ട് കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത ഇപ്പൊ എന്റെ ഭയം മുഴുവൻ. എടാ വിനയ, നീ എന്തൊക്കെയാ പറയുന്നേ? അതും മാഷിന് മുമ്പ് വെച്ച്. നിന്റെ കയ്യിലിരിപ്പിന്റെ ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്. ഇതുകൊണ്ടും മതിയായില്ലടാ നിനക്ക്. ഇതെനിക്കൊരു ശിക്ഷയായിട്ട് തോന്നുന്നില്ല. എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് നാളെ മുതൽ എന്റെ ഭാര്യ കാണിക്കാൻ പോകുന്ന
അഹങ്കാരവും തന്നിഷ്ടമായിരിക്കും ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. നോക്കുന്നുണ്ടല്ലേ എന്നെ തോൽപ്പിച്ച് കിടത്തിയ എന്റെ വിജയഭാവ അവളുടെ മുഖത്ത്. ഷോക്കേറ്റതുപോലെ അഭിനയിച്ചിട്ടിപ്പോ എന്തായി? ശരിക്കും ഷോക്കടിച്ച് തളർന്ന് കിടക്കേണ്ടി വന്നില്ലേ എന്ന സന്തോഷാ ഇപ്പൊ അവളുടെ ഉള്ളില്. മനസ്സുകൊണ്ട് ചിരിക്കുക അവള്. എനിക്കിങ്ങനെ സംഭവിച്ചതില് ഈ ലോകത്ത് ആരെങ്കിലും ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇവളും മാത്രമായിരിക്കും. മോളെ പോട്ടെ മോളെ പോട്ടെ. എടാ വിനയ പക്ഷേ എടാ മോളെ നനച്ചു വളർത്തിയ മുട്ടിനെ പെട്ടെന്നിറുത്തു നൽകുന്ന വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിത് കന്യാദാനം. ോ വിളിച്ച മറുപേരാണിത് കന്യാദാനം കന്യാദാനം. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ പോലും ഇവള് വില വെക്കാറില്ല. ഒരനുസരണയും മതിപ്പും എന്റെ ഭാര്യ എന്നോട് കാണിക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ആയ സ്ഥിതിക്ക് ഇനി അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിനെ അറിയാം. എന്റെ ഭാര്യ കാരണം ഞാൻ നാണം കെട്ട് കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത ഇപ്പൊ എന്റെ ഭയം മുഴുവൻ. കരയാതെ കരയാതെ മോളെ. ഇങ്ങോട്ട് നോക്കി, അച്ഛന്റെ അഞ്ചു മക്കളിൽ ഏറ്റവും തന്റെയടും ധൈര്യം എന്റെ പൊന്നുമോക്കായിരുന്നു. ആരുടെ മുഖത്ത് നോക്കി ന്യായം പറയാനുള്ള നിന്റെ ആർജവം കണ്ടിട്ട് അച്ഛൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി നിനക്ക് അതിലേറെ ധൈര്യം വേണം. മനസ്സിനെ കൈവിട്ടുകൂടാ. കരയാതെ എന്ത് നേരിടാനുള്ള കരുത്ത് ആർജിക്കണം മോളെ. ഭയന്നിരുന്നു പോയാ പിന്നെ ജീവിക്കാൻ കഴിയില്ല. അച്ഛാ, ഞാൻ കരയുന്ന ഭയം കൊണ്ടല്ല, മനസ്സിന്റെ വേദന കൊണ്ടാ. ഈ വീട്ടിൽ വന്ന് പുതിയ ജീവിതം തുടങ്ങിയതോടെ ധൈര്യമൊക്കെ ചോർന്നു പലതിനെയും ഭയപ്പെട്ട് കഴിയേണ്ട അവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ജോലി കിട്ടിയതോടെ എന്റെ ധൈര്യം ആത്മവിശ്വാസം ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടി. ആര് തോപ്പിച്ചാലും തോക്കാതെ, ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ എന്റെ മക്കൾക്ക് വേണ്ടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ജോലിക്ക് പോകുന്ന എന്റെ തലേദിവസം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ ആ തീരുമാനം പറയുകയും ചെയ്തു. അത് കേട്ടാ മനുഷ്യൻ ഒരക്ഷരം മിണ്ടാതെ എല്ലാം അംഗീകരിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. ജീവിതം എന്നെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു ജീവിക്കാനുള്ള എന്റെ തീരുമാനത്തെ ദൈവം പോലും തോപ്പിച്ചു കളഞ്ഞല്ലോ അച്ഛാ.